നമസ്കാരം മിനിസ്റ്ററിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ നിമിഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഡോളർ കടത്ത് കേസിൽ മറ്റൊരു നിർണായകമായ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എം ശിവശങ്കറിനെ ആറാം പ്രതിയാക്കിയുള്ള കസ്റ്റംസിന്റെ കുറ്റപത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ വളരെ സുപ്രധാനമായ വിവരങ്ങൾ കൂടി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നതാകട്ടെ ശിവശങ്കറിന്റെ പണമായിരുന്നു എന്ന് തന്നെയാണ് കസ്റ്റംസ് സംഘം കുറ്റപത്രത്തിൽ തറപ്പിച്ചു പറയുന്നത്. കണക്കിൽപ്പെടാത്തത്രയും പണം കമ്മീഷനായി ശിവശങ്കർ വാങ്ങി എന്ന കാര്യത്തിൽ ഇതോടുകൂടി ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷനാണ് ഈ ലോക്കറിൽ ഉണ്ടായിരുന്നതെന്ന് വേണം കരുതാൻ. ശിവശങ്കർ ഇന്റലിജൻസ് രഹസ്യങ്ങൾ ചോർത്തി സ്വപ്ന സുരേഷിന് കൊടുത്തു എന്നുള്ള ഗുരുതരമായ മറ്റൊരു വിവരം കൂടി കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. യു എ കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഖാലിദ് മുഹമ്മദ് അൽ ഷൗക്രിയാണ് കേസിലെ ഒന്നാം പ്രതി. ഇയാളെ തേടിയുള്ള അന്വേഷണമാണ് ഇനി നടത്താനായി ഒരുങ്ങുന്നത്. യു എ കോൺസൽ ജനറൽ അടക്കം ഉൾപ്പെട്ട ഡോളർ കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നിട്ട് പോലും ശിവശങ്കർ ആകട്ടെ ഉന്നത ഉദ്യോഗസ്ഥലം അലങ്കരിച്ചിട്ട് പോലും അക്കാര്യം മറച്ചുവെച്ചുവെന്നും ഇവരുടെ കള്ളക്കടത്തിനെ കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പലതവണ സ്വപ്നയെയും സരിത്തിനെയും അറിയിച്ചു എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത്. ഡോളർ കടത്തിൽ ശിവശങ്കർ ആയിരുന്നു പ്രധാനപ്പെട്ട ആസൂത്രകൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് മറച്ചുവെച്ചതെന്നും കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. അന്വേഷണ സംഘം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന് 1 കോടി രൂപയായിരുന്നു കമ്മീഷനായി കിട്ടിയത്. സ്വപ്നയുടെ ലോക്കറിലെ തുക മുഴുവൻ കമ്മീഷൻ തുകയാണെന്ന് ഇതോടുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. കോൺസുലേറ്റ് വഴിയുള്ള ഇടപാടുകൾ ശിവശങ്കർ അറിഞ്ഞിരുന്നതായും കുറ്റപത്രത്തിൽ തന്നെ പരാമർശിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദേശ കറൻസി കടത്തിയെന്ന സ്വപ്നയുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. സ്വപ്ന എന്തായിരുന്നാലും കള്ളം പറയാൻ തയ്യാറാവില്ല എന്നും ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്വപ്ന സുരേഷാകും കേസിൽ പ്രധാന പ്രതിയായി മാറുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ സർക്കാരുമായുള്ള മുഖ്യമന്ത്രിയുമായുള്ള പോരാട്ടത്തിൽ തന്നെയാണ് സ്വപ്ന ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ശിക്ഷ ലഭിച്ചാലും കുഴപ്പമില്ല, സത്യം തെളിയിക്കപ്പെടണം, പ്രതികൾ പുറത്തു വരണം എന്ന് തന്നെയാണ് സ്വപ്നയും വ്യക്തമാക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ച് സ്വപ്ന പല വെളിപ്പെടുത്തലും നടത്തിയത്. തന്റെ പ്രസ്താവനകളുടെ വരുംവരായികളൊക്കെ തന്നെ നേരത്തെ കൂട്ടി മനസ്സിലാക്കി തന്നെയാണ് സ്വപ്ന സുരേഷ് പ്രതികരണം അറിയിച്ചതും തെളിവുകൾ പുറത്തുവിട്ടതും മൊഴി സമർപ്പിച്ചതും. മുഖ്യമന്ത്രി പോയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് പോലും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെയും അറിയിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പ്രതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. യു എ കോൺസുലേറ്റിലെ മുൻ ധനകാര്യ വിഭാഗം മേധാവിയായിട്ടുള്ള ഖാലിദ് മുഹമ്മദ് അലി ജോഫ്രിയാണ് ഇതിലെ ഒന്നാം പ്രതി. പിന്നാലെ സരിത്തുണ്ട്, സ്വപ്ന സുരേഷ്, സന്ദീപ്, സന്തോഷീപ്പൻ, എം ശിവശങ്കർ എന്നിവരാണ് ഇതിലെ മറ്റു പ്രതികളും. കേസിലാകെ 40 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കസ്റ്റംസിന്റെ കുറ്റപത്രത്തിലെ മിക്ക ഭാഗങ്ങളിലും ശിവശങ്കറിനെതിരെയുള്ള ഗുരുതരമായ പരാമർശമാണ്, കണ്ടെത്തലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇടപാടുകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവശങ്കർ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ലൈഫ് മിഷൻ കരാറിലെ വഴിവിട്ട നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയതും ശിവശങ്കർ തന്നെയായിരുന്നു. ശിവശങ്കറിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു. ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയിലെ കരാർ യൂണിടാക്കിന് നൽകിയത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും എന്നെ പിടിച്ചെടുത്ത 1 കോടി രൂപയും ശിവശങ്കറിനെ തന്നെ കസ്റ്റംസ് ആയിരുന്നുവെന്ന് കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളെ സംബന്ധിച്ചും കുറ്റപത്രത്തിൽ പ്രത്യേക പരാമർശമുണ്ട്. വിദേശത്തൊരു ബിസിനസ് സംരംഭം തുടങ്ങാനായി താല്പര്യം ശിവശങ്കർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാറ്റുകളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കസ്റ്റംസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. 2017 മുഖ്യമന്ത്രി യു എയിലുള്ള സമയത്ത് ഖാലിദ് മുഹമ്മദ് ചില ബാഗുകൾ കടത്തിയതായിട്ടുള്ള സ്വപ്നയുടെ മൊഴിയും ഈ കുറ്റപത്രത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ചേർന്നുകൊണ്ട് ശിവശങ്കർ പലതരത്തിലുള്ള അനധികൃത നീക്കങ്ങളും നടത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതോടുകൂടി പുറത്തു വരുന്നത്. ഈ മൊഴികളാണ് ഇപ്പോൾ ഏറ്റവും അടുത്തായി സ്വപ്ന സുരേഷ് പുറത്തുവിട്ടതും രാഷ്ട്രീയ കോലാഹലങ്ങൾ ഇപ്പോൾ ഉണ്ടായത്. പല രാഷ്ട്രീയ നേതാക്കളും വിദേശത്തേക്ക് പണം കടത്തിയതായി സ്വപ്ന സുരേഷ് മൊഴി നൽകിയതായും കസ്റ്റംസ് കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുണ്ടായിരുന്നു. അതിൽ 26 പ്രതികളായിരുന്നു ഉൾപ്പെട്ടത്. അനുബന്ധ പ്രതികളായി 27 പേരെയും അന്ന് ഉൾപ്പെടുത്തിയിരുന്നു. എന്നെ രജിസ്റ്റർ ചെയ്ത കേസിലാകട്ടെ ആകെ 35 പ്രതികളാണ്. 2 പേർ പിടികിട്ടാ പുള്ളികളും. സന്ദീപ് നായരെ അന്നത്തെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും എം ശിവശങ്കറിനെ ആയിരുന്നു എൻ ഐ സംഘം ഒഴിവാക്കിയത്. പക്ഷേ ഇപ്പോൾ കസ്റ്റംസ് ആകട്ടെ ശിവശങ്കറിനെ കുടുക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കടത്ത് കേസിൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഫൈസൽ ഫരീദ് അടക്കമുള്ള മുഖ്യപ്രതികളെ അന്വേഷണ ഏജൻസികൾക്ക് പിടികൂടാൻ കഴിയാത്തത് തന്നെയാണ് കേസിൽ വളരെയധികം ബലഹീനതയായി ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ കേസ് കൂടുതൽ ബലപ്പെടാതെ പോകുന്നത്. ദുബായിൽ നിന്നും സ്വർണം അയച്ചത് ഫൈസൽ ഫരീദാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എൻ ഐക്ക് പുറമെ തന്നെ കസ്റ്റംസും ഇഡിയും രജിസ്റ്റർ ചെയ്ത കേസിലും ഫൈസൽ ഫരീദ് തന്നെയാണ് പ്രധാന പ്രതി. വിദേശകാര്യ മന്ത്രാലയം ഫൈസലിന്റെ പാസ്പോർട്ട് റദ്ദാക്കുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈസൽ എവിടെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്, ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നത്. ഫൈസൽ ഫരീദിനെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തതായി നേരത്തെ ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയിലും ഈ വിവരങ്ങളായിരുന്നു ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിൽ എൻ ഐ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഫൈസൽ ഫരീദ് ഒളിവിലാണ് എന്നുള്ള പരാമർശമാണ് അതിൽ ഉണ്ടായിരുന്നത്. യു എ കോൺസുലേറ്റ് മുൻ അക്കൗണ്ടന്റ് ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രിയാണ് വിദേശത്തുള്ള മറ്റൊരാളും. ഈ കേസിലെ
കസ്റ്റംസ് കേസിലെ ഒന്നാം പ്രതിയും. ഇയാൾക്കെതിരെയും ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഈജിപ്തിലായിരിക്കും എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഇത്രയും കാലം പിന്നിട്ടിട്ടും ഫൈസലിനെയും ഖാലിദിനെയും ഇന്ത്യയിലെത്തിക്കാനായി അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേസിൽ യാതൊരു പുരോഗതിയും ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കോടതിയിലും കേസിന്റെ ഭാവിയെക്കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയും ആരും തന്നെ പങ്കുവെക്കുന്നില്ല. ഫൈസൽ ഫരീദിനെ പിടിക്കാത്ത കാലത്തോളം തങ്ങൾക്കൊന്നും ഭയക്കാനില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇടുത്തി പോലെ പുതിയൊരു കേസ് കൂടി വന്ന് ചേർന്നിരിക്കുന്നത്. വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതികളായിട്ടുള്ള സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരുമായി അടുപ്പം സൂക്ഷിച്ചുവെന്ന് ചീഫ് സെക്രട്ടറി തല അന്വേഷണ സമിതി കണ്ടെത്തിയതിനെ തുടർന്നാണ് 2020 ജൂലൈ 17 IT പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത്. 2022 ജനുവരിയിൽ ശിവശങ്കറിനെ തിരികെ സർവീസിൽ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ കസ്റ്റംസ് സംഘത്തിന്റെ കുറ്റപത്രത്തിൽ കൂടി വീണ്ടും ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.